വചനങ്ങൾ തന്നെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഞാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, എഫേസ്യരിലെ 4-ാം അധ്യായത്തിന്റെ സ്തോത്രം 3-4 വാക്യങ്ങൾ ഒരുമിച്ച്, 5-ാം വാക്യം കൂടെ ഒരുമിച്ച് വായിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആദ്യം വായിക്കുന്നു, മലയാളത്തിൽ വായിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു, വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. എഫേസ്യരിലെ 4-ാം അധ്യായത്തിന്റെ 3 തുടങ്ങിയുള്ള വാക്യങ്ങള്. സ്തോത്രം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശിക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധരുടെ ദൈവത്തിലുമായ ദൈവേശ്വരി പിതാവേ, ചില ആഴ്ചകളായി കർത്താവ് ഈ തിരുവഴുത്തിൽ കൂടെ ഞങ്ങളോട് നീ സംസാരിക്കുന്നുണ്ട്. നിന്റെ വരവനായി ഞങ്ങളെയും കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും നീ നിന്റെ കൃപയാലും സ്നേഹത്താലും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, പുത്രന്റെ വരവിനായി തന്റെ ശരീരത്തെ ശക്തിയോടുകൂടെ ഒരുക്കിയാട്ടെ. ഹല്ലേലൂയ. സ്തുതി സ്തോത്ര യാഗങ്ങളോടുകൂടെ കത്ത തല കുരിഞ്ഞവരായിട്ടല്ല, കത്ത തല ഉയർത്തിയവരായിട്ട് പ്രിയന്റെ വരവിനായി ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ കർത്താവ്, ബലപ്പെടുത്തിയാട്ടെ. മഹത്വം ക്രൂശിനെ കരേറ്റുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം പല പല വിഷയങ്ങളിലൂടെ ചിന്തിച്ചു പോയി. ആടാരാണ്? ആട്ടിൻ തൊഴുത്ത് എന്താണ്? സ്തോത്രം. ആട്ടിൻ തൊഴുത്തിന്റെ സവിശേഷതകളെ കുറിച്ചായിരുന്നു നാം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ. ആമേൻ. ചർച്ചിന്റെ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ, ആമേൻ, അല്ലെങ്കിൽ ബോഡിയുടെ, ക്രിസ്തു തലയായിരിക്കുന്ന തന്റെ ശരീരത്തിന്റെ സവിശേഷതകൾ എങ്ങനെയുള്ളതായിരിക്കുന്നു എന്നാണ് നാം എഫേസ്യരിലെ 4-ാം അധ്യായത്തിൽ കൂടെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നാം ചിന്തിച്ചു. ഇനിയും യൂട്യൂബിൽ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് കാണാം. ആമേൻ. ഇപ്പോൾ ഓഡിയോ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, യൂട്യൂബിൽ കൂടെ കുറച്ച് സഹോദരന്മാർ കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. സ്തോത്രം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നാം ചിന്തിച്ചത് ഏക പ്രത്യാശിക്കായിട്ട് വിളിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ വിളി എന്ന് പറയുന്നത് ഡിസൈപ്പിൾസ് ആയിട്ടുള്ള വിളിയാണ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാരെ കാണുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ച് നടക്കാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കുക. എന്നാൽ ടാസ്ക് ഇതാണെങ്കിലും പ്രത്യാശ എന്ന് പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കണം. സ്വർഗമല്ല പ്രത്യാശ, നരകത്തിൽ നിന്നുള്ള രക്ഷയല്ല പ്രത്യാശ, ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുക. ഇത് പലയിടങ്ങളിലും പല പല മെസ്സേജുകളിലും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളരുക, പുത്രനോട് അനുരൂപരായി തീരുക, കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് തീരുക, ഇങ്ങനെ പലയിടങ്ങളിലുമായിട്ടൊക്കെ വിശദീകരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു കാര്യം ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ന്യൂമെറിക്കലായിട്ടും എസൻഷ്യലായിട്ടും എന്ന മീനിങ്ങിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നാനം ഒന്ന് എന്ന് പറയുമ്പോൾ ലിറ്ററലായിട്ട് അല്ല, മാത്രമല്ല അത് എസൻഷ്യലായിട്ട് വന്നായിരിക്കണം. ക്രിസ്തുവിനോട് ചേരുവ സ്നാനം എന്ന് പറയുമ്പോൾ അത് എസൻഷ്യലായിട്ട് ഡിഫറൻ്റ് അല്ല. ഒന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, 10 പ്രാവശ്യം വീണ്ടും ജനം പ്രാപിക്കാതെ 10 പ്രാവശ്യം സ്നാനപ്പെട്ടാലും 1000 പ്രാവശ്യം സ്നാനപ്പെട്ടാലും 1001-ാമത്തെ പ്രാവശ്യം വീണ്ടും ജനം പ്രാപിച്ചതിന് ശേഷം പെടുന്ന സ്നാനമേ കണക്കിടുന്നുള്ളൂ. അവിടെ ന്യൂമെറിക്കലായിട്ട് ലിറ്ററലായിട്ട് 1 പ്രാവശ്യം സ്നാനപ്പെട്ടത് കൊണ്ട് പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആമേൻ. സ്നാനം ഒന്നേ ഉള്ളു, ഒന്നേ ഉള്ളു, റൈറ്റ്. പക്ഷെ എസൻഷ്യലായിട്ട് അത് ഒന്നായിരിക്കണം. ഞാനും പിതാവ് ഒന്നാകുന്നു പറഞ്ഞോ പറയുമ്പോൾ എസൻഷ്യലായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണത്? അപ്പോൾ നമ്മൾ അവിടെ, അപ്പൊ പ്രത്യാശ ഒന്ന് എന്ന് പറയുമ്പോൾ എസൻഷ്യലായിട്ട് പ്രത്യാശ ഒന്നായിരിക്കും. അപ്പൊ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം ഏറ്റെടുക്കുമ്പോഴും നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ്,
എൻ്റെ ഹൃദയത്തിൽ എന്നിൽ കൂടെ സ്വർഗത്തിൽ അവൻ എങ്ങനെ സ്വർഗത്തിനു ഭൂമിയിൽ സകല അധികാരമുള്ളവനായി വാഴുന്നുവോ അതുപോലെ എന്നിലും എന്നിൽ കൂടെയും സ്വർഗത്തിനു ഭൂമിയിൽ സകല അധികാരമുള്ളവനായിട്ട് വാഴണം. അതും ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ആദ്യത്തെ ഒരു കണ്ടീഷൻ അതിൻ്റെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു അറ്റോൺമെന്റ്. അത് പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കവനന്റ് ആണ്. അത് നിവർത്തിച്ചു പുത്രനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെ നിപ്പിച്ചുകൊണ്ട് ആ ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വന്നു എന്ന് സ്ഥാപിച്ച് ദൈവം വെളിപ്പെടുത്തി തന്നു. അടുത്ത കണ്ടീഷനാണ് റിപ്പന്റൻസ്. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളാൽ നിറഞ്ഞവനായിരുന്നു. ദൈവത്തിന്റെ സദ്ഗുണങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്ഇൻട്രസ്റ്റഡ് ലവ്. അതിനെ ത്യജിച്ചു കളഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ സെൽഫിനെ റിസീവ് ചെയ്തത്. അപ്പോൾ ഇവിടെ റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ ആ സെൽഫിനെ റിനൗൺസ് ചെയ്ത് അതിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ എന്നതിനെ റിനൗൺസ് ചെയ്ത് ദൈവഹിതം എന്നിൽ നിറവേറണം. എന്നെ എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചുവോ, എന്ത് പദ്ധതിക്ക് വേണ്ടി സൃഷ്ടിച്ചുവോ, അത് ഞാൻ പരിപൂർണമായി തരണം. ഇതിനു വേണ്ടി നാം റിപ്പന്റ് ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിന്റെ നെസസിറ്റി നമുക്ക് ഡെവലപ്പ് മനസ്സിലാകുന്നത്. അല്ലാത്തടത്തോളം ഉയർത്തെന്ന് വെച്ചവനെ ക്രിസ്തുവിന്റെ നെസസിറ്റി ആവശ്യകത നമുക്ക് മനസ്സിലാകേയില്ല. സ്തോത്രം. നിങ്ങൾ പലപ്പോഴും റിപ്പന്റ് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, ഞാൻ റിപ്പന്റ് ചെയ്യാം. റിപ്പന്റ് ചെയ്താൽ മാത്രം പോരാ. കർത്താവിന്റെ മാർക്കോ സുവിശേഷത്തിൽ 1:15 തോന്നുന്നു, ഞാൻ ഒന്ന് വായിച്ചു നോക്കാം. മാർക്ക് യോഹന്നാൻ പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടാനാണ് പറഞ്ഞത്. എന്നാൽ കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മാർക്ക് 1:15 എന്നെടുത്ത് വായിക്കുകയാണ്, 14 കൂടെ വായിക്കാം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. ഇപ്പൊ യോഹന്നാൻ മാനസാന്തരം പ്രസംഗിച്ചു, യേശു അത് എന്താ പറഞ്ഞ്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ. ഇതെല്ലാം യോഹന്നാന്റെ സമയത്തും യേശുവിന്റെ സമയത്തും ഇതൊക്കെ ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള ചെറിയ ഒരുക്കങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. അപ്പൊ യേശു നടത്തിയത് പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ട് നടന്നാൽ ഇന്നും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2 പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ തുടങ്ങി പണി തുടങ്ങുകയാണ്. ഇന്ന് ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അപ്പൊ സോറി, എബ്രായ ലേഖനം 10:13 വാക്യത്തിൽ പറയുന്നത് പോലെ ഹീബ്രോ ചാപ്റ്റർ 10:13 ഞാനൊന്നെടുത്ത് വായിക്കുന്നു. എബ്രായ ലേഖനം 10:13 12 വായിക്കാം. യേശുവ് പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠഭാഗങ്ങളോളം കാത്തിരിക്കുന്നു. ഇതാണ് ദൈവസഭയുടെ ഡ്യൂട്ടി. ശത്രുവിനെ ദൈവസഭയുടെ കാൽക്കീഴാക്കി എടുക്കണം. ശത്രുവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നതല്ല ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. അവൻ അവിടെ ഇരുന്നോട്ടെ, ഞാൻ ഇവിടെ ഇരിക്കാത്ത പരിപാടിയല്ല. സ്തോത്രം. അതൊക്കെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്തോത്രം. തേർഡ് കണ്ടീഷനാണ് ഫെയ്ത്ത്. ഇവിടെയാണ് ഞാൻ കുറച്ചും കൂടിയും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഇത് പോരാ, ഫെയ്ത്ത് ആണ് നമ്മുടെ കണ്ടീഷൻ, മെയിൻ കണ്ടീഷൻ. ഇന്ന് ഫെയ്ത്തിനെ കുറിച്ച് മാത്രം പ്രസംഗിക്കുന്നുള്ളൂ. സ്തോത്രം. വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത്? അറ്റോൺമെന്റ് നടന്നു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയോ? റിപ്പന്റൻസ് വേണ്ടയോ? എന്നാൽ ഫെയ്ത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പറഞ്ഞതാണ്, ട്രിനിറ്റിയുടെ എക്സിസ്റ്റൻസ് ഉണ്ടെന്നും അത് തിരുവേദത്തിൽ കൂടെ മനസ്സിലാക്കി, ട്രിനിറ്റിയുടെ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ മനുഷ്യാവതാരം എടുത്തുകൊണ്ട് നമ്മെ പോലെ ശരീരവും പ്രാണവും ആത്മാവുള്ളവനായിട്ട് കന്യകയിൽ ഭൂജാതനായി യെശയ്യാപ്രവാചകൻ പറഞ്ഞിരുന്ന പോലെ, 3:15 പ്രോമിസ് ചെയ്തിരുന്നത് പോലെ, നമ്മുടെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ചുറ്റൊക്കെയും നമുക്ക് പകരക്കാരനായിക്കൊണ്ട് തന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് തന്റെ ശരീരം കൂച്ചിട്ട് കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവും നാം പോയി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചു. അവിടെ നിന്നുമാണ് ദൈവം അവനെ മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു.
പുസ്തക പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ 24 വാക്യം, അവനിനി തന്നെ വിശ്വസിക്കുന്നവരെ തനിക്കുള്ളവരെ ചേർക്കാൻ വീണ്ടും വരെ ഒന്ന് വിശ്വസിച്ചാൽ ഇത് മാത്രം മതിയോ? ഇതൊരു ഹിസ്റ്റോറിക്കൽ നോളജ് ഉള്ള ഫെയ്ത്ത് ആയുള്ളോ? എന്താ ഫെയ്ത്ത് എന്ന് പറഞ്ഞത്? ഞാൻ താഴെ എഴുതിയിരിക്കുന്നു, when we firmly trust in his person and commit our souls to him by an unwavering act of confidence in him for all that he is affirmed to be to us in the Bible. This is faith. Hallelujah. ഞാൻ മലയാളത്തിൽ പറയുന്നു, ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു പക്ഷെ നമ്മളിപ്പോ ഡയറക്റ്റ് കേൾക്കുന്നവർക്ക് ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ്, പക്ഷേ ക്രിസ്തീയ ഗോളത്തിൽ നിന്ന് ഈ സത്യം മാച്ചു കളഞ്ഞിരിക്കുക. 99% പേരും കർത്താവിന്റെ അറ്റോൺമെന്റ് നടന്നു, അവർ ഉയർത്തെഴുന്നു വെച്ചു, വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു മാത്രമല്ല, അത് ഫെയ്ത്ത് അല്ല, അതൊരു നോളജ് മാത്രമുള്ളൂ. ആ ഫെയ്ത്തിൽ കൂടെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ പേഴ്സണൽ ആയിട്ട് ബൈബിളിൽ ക്രിസ്തുവിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ നമുക്കുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ ആശ്രയിച്ചോ, വേവ് ചെയ്യാത്ത വണ്ണം, പതറാത്ത വണ്ണം, ഏതൊരു വിഷയം വരുമ്പോഴും അവനിൽ ആശ്രയിച്ച് അവനാൽ ജയം പ്രാപിക്കുന്നതാണ് വിശ്വാസം. ഇത് ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും വായിക്കുന്നു, when we firmly trust in his person, അവന് ഹിസ്റ്ററിൽ അല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ മാത്രമല്ല, ആ വാക്യങ്ങളിൽ കൂടെ അവനെ നമ്മൾ മനസ്സിലാക്കി തരികയാണ്, അവനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ക്രിസ്തു ആരാണ്? വ്യക്തിപരമായി ശബ്ദം കേൾക്കുന്ന വ്യക്തിക്ക് വേണ്ടി ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തി തരുന്ന, പരിചയപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ വെളിപ്പാടുകളാണ് സത്യവേദ പുസ്തകം, ഹോളി ബൈബിൾ എന്ന് പറയുന്നത്. അതിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പ്രോമിസുകളില് വിശ്വസിച്ചുകൊണ്ട് ആ അതാത് സമയത്ത് ഏത് റിലേഷനുമായിട്ടാണ് നാം ബന്ധപ്പെടുന്നത്, അവനിൽ പൂർണ്ണമായിട്ട് കോൺഫിഡൻസോട് കൂടെ ആശ്രയിച്ച് അവനാൽ ജയം പ്രാപിക്കുന്നതാണ് വിശ്വാസം. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഫസ്റ്റ് കൊരിന്ത്യൻസിന്റെ chapter 1 verse 30 ഞാനൊന്ന് വായിക്കാം. First Corinthians chapter 1 verse 30 ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കുന്നു, അതിനുശേഷം ഇംഗ്ലീഷിൽ വായിക്കാം. മലയാളത്തിലാണെങ്കിൽ 30 verse 30, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇത് വായിച്ചാൽ ഒട്ടുമിക്കാറും പേർക്ക് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഞാൻ മലയാളത്തിൽ വീണ്ടും വായിക്കുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവസഭയോട് പറയുകയാണ്, എങ്ങനെയുള്ളവരുടെ പറയണമെന്ന്. 1 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുകയാണ്, ദൈവരക്ഷത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനോസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അവിടെ കോമയിട്ട് പറയുകയാണ് ആരാണ് ദൈവസഭ എന്ന് പറയുന്നത്, ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ, അവർക്കാണ് ഈ പ്രോമിസ്. ബൈബിൾ എടുത്ത് വായിക്കുന്ന ഏത് മതവിഭാഗങ്ങൾക്കും ഉള്ളതുമല്ല, ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ഇതാണെങ്കിൽ 1 അധ്യായത്തിന്റെ 30 വാക്യം അവർക്ക് അനുകൂലമാണ്. അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ, ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവനവൻ ചിന്തിച്ചു നോക്കണം. ഒരു ഡിനോമിനേഷൻ തരുന്ന പ്രോമിസ് അല്ല, ഒരു ഡിനോമിനേഷൻ ഉപദേശമല്ല. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ സൃഷ്ടിതാവ്, നിങ്ങളെ ന്യായം വിധിക്കുന്നവൻ, നിങ്ങളെ രക്ഷിക്കുന്നവനോ, നിങ്ങളെ ശിക്ഷിക്കാനും നരകത്തിലെറിയുവാനും സ്വർഗത്തിലേക്ക് എടുക്കുവാനും യോഗ്യനായ അധികാരമുള്ളവനായ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വ്യക്തിപരമായി എഴുതി തന്നിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഒരു ഡിനോമിനേഷന്റെ പുസ്തകമല്ല, ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ല. മനുഷ്യ നിനക്ക് വേണ്ടി നിന്റെ സൃഷ്ടിതാവും നിന്റെ രക്ഷിതാവും നിന്നെ ന്യായം വിധിക്കുന്നവനായ ദൈവം നിനക്ക് വ്യക്തിപരമായി തന്നിരിക്കുന്ന പുസ്തകമാണ് ബൈബിള്. അതിലാ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ഏത് ഡിനോമിനേഷൻ എടുത്തുകൊണ്ട് തോന്നിയതുപോലെ ഇന്റർപ്രറ്റ് ചെയ്ത് അവരുടെ സംഘടനാ നിലനിൽപ്പിന് വേണ്ടി ബൈബിൾ കോട്ട് ചെയ്ത കാര്യം നടക്കില്ല. അത് സംഘടനയുടെ വിഷയം, നിന്റെ വ്യക്തിപരമായ വിഷയം, നീയും ദൈവമായിട്ടുള്ള ബന്ധം ഈ പുസ്തകത്തിലൂടെ സ്ഥാപിച്ചെടുക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം,
മുപ്പതാം വാക്യം ഞാൻ വീണ്ടും വായിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തു വേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇനി ഇത് നിങ്ങൾ wisdom from God and righteousness and sanctification and redemption, that as it is written, he who glories, let him glory. Listen up. He became our righteousness. Naam vishwasathe kurichu paranju, when we firmly trust in him, his person, and commit our souls to him by an unwavering act of confidence in him, for all that he is affirmed to be to us in the Bible. This is faith. He is our justification, or he is our redemption, or he is our sanctification, or he is our wisdom ennu paranjal, it's a promise. Christ is our justification. Idil kuda endha manasilakkunnathu, njan vishwasikkiyano ക്രിസ്തുവിന്റെ നീതീകരണം, ഞാൻ വിശ്വസിക്കുകയാണ് ക്രിസ്തുവിന്റെ നീതീകരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഞാൻ വളരെ ലളിതമായ ഭാഷയിൽ പറയുകയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ പാപം മോചിച്ച് കിട്ടുന്നത്? ഇവിടെ പാപം ചെയ്തിട്ടില്ലെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇവർക്കുള്ളതല്ല. ഈ ശബ്ദം കേൾക്കും, അയ്യോ ഞാൻ പാപിയല്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തെ അസത്യവാദിയാക്കിയാണ്. ഈ തെരുവഴുത്തിന് കൂടെ പറഞ്ഞത് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടതുമാണ്. ഇപ്പൊ ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതല്ല. അല്ല, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ വട്ട് ഇസ് സിൻ ആദ്യം മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ട്രാൻസ്ഗ്രഷൻ ഫ്രം ദ ലോ ഓഫ് ഗോഡ്, നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന നിയമത്തെ നിങ്ങൾ ലംഘിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. നിങ്ങളുടെ കോൺഷ്യസ് വളരെ വ്യക്തമായിട്ട് പറയും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ചിലത് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ലതിന് കാരണം നിങ്ങൾക്കറിയാം അത് തെറ്റാണെന്ന്. തെറ്റാണെന്ന് നിങ്ങളുടെ കോൺഷ്യസ് നിങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ട് നിങ്ങൾ അത് ചെയ്യുന്നെങ്കിൽ അത് പാപമാണ്. ചെയ്യണമെന്ന് നിങ്ങളുടെ കോൺഷ്യസ് നിങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ട് ചെയ്യാതിരുന്നാൽ അത് പാപമാണ്. സ്തോത്രം, നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ കോൺഷ്യസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരും. ഇതിനെയാണ് ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഓർമ്മ പുസ്തകമായിട്ട് തുറന്നു തരുന്നത്. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അപ്പൊ ക്രിസ്തു നമ്മുടെ നീതീകരണം, വട്ട് മീൻ ബൈ ജസ്റ്റിഫിക്കേഷൻ? നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ സന്നിധിയില് സ്റ്റാൻഡിങ് വിത്ത് ഹിം റൈറ്റ്, ദൈവ സന്നിധിയില് നീതിമാനായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. അത് ഞാൻ പറയുന്നതല്ല, ഒരു സംഘടന പറയുന്നതല്ല, ഒരു മതവിഭാഗം പറയുന്നതല്ല, ദൈവം ഡിക്ലെയർ ചെയ്യണം, ദിസ് പെർട്ടിക്കുലർ മാൻ ഈസ് ഏബിൾ ടു സ്റ്റാൻഡ് വിത്ത് മീ. ഹല്ലേലൂയ. അങ്ങനെ നടന്ന എത്രയോ പഴയ വിശുദ്ധന്മാരുണ്ട്. ആനോക്കിന്റെ കയ്യിൽ ഒരു ബൈബിൾ ഇല്ലായിരുന്നു, ന്യായപ്രമാണം കൊടുത്തിട്ടില്ലായിരുന്നു. ആനോക്കിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അവൻ ദൈവത്തോടുകൂടെ നടന്നു. മോശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? അബ്രഹാം ഇസാഖ് യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഇസാഖിന്റെ യാക്കോബിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഇത്രയും വലിയവരായ ദൈവം ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. അവരുടെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു, എങ്ങനെയാ അവർക്ക് ആ ഒരു കമന്റ് ദൈവത്തിൽ നിന്ന് കിട്ടിയത്? ദ വാക്ക് വിത്ത് ഗാഡ്. ഇന്ന് നമുക്ക് സാധ്യമല്ലയോ? അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഈ തിരുവഴുത്തിൽ കൂടെ നൽകിയിരിക്കുന്ന പ്രോമിസ്, നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ നീതീകരണവും നമ്മുടെ ജഡ്ജുമായിരിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പില് ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാന്ന് പറഞ്ഞ അവനുള്ള പേഴ്സണല്, അവന്റെ വ്യക്തിത്വത്തിന് പൂർണ്ണമായിട്ടും വേവ് ചെയ്യാതെ വ്യതിചലിക്കാതെ ആശ്രയിച്ചുകൊണ്ട് അവനാൽ നമ്മുടെ ഏതൊരു വിഷയത്തിനും ജയം തേടുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ നമ്മുടെ റൈഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ, ഇനി കുറച്ചുകൂടി ഡെപ്ത്തിലേക്ക് പോവുകയാണ്. എന്താണ് റൈഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുന്ന മൂവ്മെന്റില്, ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്ന മൂവ്മെന്റില് ദൈവം നമ്മെ കണക്കിടുന്നത് പാപം ക്ഷമിച്ചു കിട്ടിയവരായിട്ടല്ല,
ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നവനെ പോലെ നാം അവനാൽ, അതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നവന് ഒരുവന് ദൈവിക ഭരണകൂടം കടക്കിടുന്നത് പാപം ക്ഷമിച്ചു കിട്ടിയവനായിട്ടല്ല. ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് കണക്കിടുന്നത്. ഇതാണ് പറഞ്ഞത്, ഈസ് അവർ റൈഷ്യസ്നെസ്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയുടെ ചിന്താ മണ്ഡലത്തിലേക്ക് ശത്രുവായിട്ടോ മറ്റേതെങ്കിലും ഉപദേഷ്ടക്കുമാരോ ഏതെല്ലാം കോമാളിത്തരങ്ങൾ എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നാലും, ഇഫ് യു ബിലീവ് ഇൻ ക്രൈസ്റ്റ് ഇറ്റ്സ് എ പ്രോമിസ്, നിങ്ങളോ ക്രിസ്തുവേശുവിൽ, അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ ദൈവത്തിൽ നമുക്ക് നീതീകരണമാകി, ഹിംസെൽഫ് ഈസ് അവർ റൈഷ്യസ്നെസ്. അവരൊരു പ്രായശ്ചിത്തിൽ കൂടെ നമ്മളെ റൈഷ്യസ് ആക്കി എന്നല്ല അതിന്റെ അർത്ഥം. പേഴ്സണലി പേഴ്സണലി ഹി ഡ്വെൽസ് ഇൻ അസ്, നമ്മൾ വസിച്ചുകൊണ്ട് ദൈവിക ഭരണകൂടം കണക്കിടുന്നത് ക്രിസ്തു ഒരു കാലത്ത് പാപം ചെയ്യാതിരുന്നത് പോലെ അവനെ വിശ്വസിക്കുന്നവന്, അവന്റെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ അവൻ സ്വീകരിക്കുന്നവന് ദൈവിക ഭരണകൂടം കണക്കിടുന്നത് ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്. അപ്പോൾ ഈ ഈ ഒരു റിലേഷനിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത്. ഇതിന് ചെലവ് വലതുണ്ടോ? ഇവിടെ നമ്മുടെ ഒരു നീതി പ്രവർത്തികളല്ല റിക്വസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് ദൈവിക ഭരണകൂടത്തിന് തൃപ്തി വരുത്തുവാൻ സാധ്യമല്ല. അപ്പോൾ ഫെയ്ത്ത് എന്താണെന്ന് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കുക. ഇറ്റ് ഇസ് നോട്ട് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. ഒരു പക്ഷേ ബൈബിളിൽ തന്നെ കേട്ടിരിക്കുന്നത്, ശരിയായ ഉപദേശകന്മാർ തന്നെ ആയിരിക്കും കേട്ടിരിക്കുന്നത്. ദാറ്റ്സ് എ നോളജ്. ആ നോളജിൽ കൂടെ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്തു എന്റെ നീതീകരണം എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, എന്റെ നീതീകരണത്തിന് വേണ്ടി ഞാൻ അവനെ എന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനെ ഞാൻ ഒന്നായി തീർന്ന് മുന്നോട്ട് പോകുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ക്രൈസ്റ്റ് ഈസ് അവർ റിഡംപ്ഷൻ. ക്രൈസ്റ്റ് ഈസ് അവർ റിഡീമർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹി ഹിംസെൽഫ് ഈസ് അവർ റിഡംപ്ഷൻ. അപ്പൊ നമ്മുടെ ഏതൊരു പ്രതികൂലത്തിന്റെ ട്രാപ്പിൽ പെട്ടാലും വിശ്വാസികളോടാണ് പറയുന്നത്, ഹി ഹിംസെൽഫ് ഈസ് അവർ റിഡംപ്ഷൻ. ഒരു നിയമാനുസൃതമായ രീതിയിലാണത് ആ വാക്യം പറയുന്നത്. നാം ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ ആരെങ്കിലും ദരിദ്രരായിത്തീർന്നിട്ട് മറ്റ് ഇസ്രായേലർക്ക് തന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിറ്റ് കളഞ്ഞാൽ അവരുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരായ ബന്ധുക്കളായവർക്ക് അവരെ വീണ്ടെടുപ്പ് വില കൊടുത്തുകൊണ്ട് വീണ്ടെടുക്കാം. ഈ ഒരു റിലേഷനാണ് പറയുന്നത്. ദൈവിക ഭരണകൂടം പാപം ചെയ്ത മനുഷ്യന്റെ മേൽ ശിക്ഷ വിധിച്ചപ്പോൾ അവരെ വീണ്ടെടുക്കണമെങ്കിൽ വീണ്ടെടുപ്പിന് വില കൊടുക്കുവാൻ ഏറ്റവും അടുത്ത റിലേഷനിലുള്ളവനായി നമ്മുടെ സൃഷ്ടിതാവായ ദൈവം തന്നെ, നമ്മുടെ ഏറ്റവും അടുത്ത റിലേഷൻ അതാണ്, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം തന്നെ നമ്മെ പോലെയുള്ള മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് തന്റെ ജീവനെ നമുക്ക് പകരമായിട്ട് നൽകി നമ്മുടെ മേലുള്ള ശിക്ഷകളെ തന്റെ ശരീരത്തിലെ പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുത്തി നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു, റാൻസമായി തീർന്നു, എക്സ്പിയേഷനായി തീർന്നു. അങ്ങനെ അവൻ അന്ന് അറ്റോൺമെന്റിൽ കൂടെ ആയത് മാത്രമല്ല, ഇന്നും നാം എവിടെയെങ്കിലും പാപത്തിന്റെ കിടയിൽ ചതിവിൽ സ്ലിപ്പിൽ പെട്ടാൽ ക്രിസ്തു തന്നെ നമ്മിൽ വന്നുകൊണ്ട് നമ്മൾ വീണ്ടെടുപ്പായി തീരണം. ഹി ഹിംസെൽഫ് അവർ റിഡംപ്ഷൻ. ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടാണ് പറയുന്നത്. മരണം എബ്രായ സോറി വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 18 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1:18 വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെ പാതാളത്തിലെ താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെ പാതാളത്തിലെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഉയർത്തെ നെച്ചവനെ കർത്താവ് യോഹന്നാനോട് പറയുകയാണ്,
അതിനു മുമ്പ് മരണത്തിന്റെ പാതാളത്തിന് താങ്കൾ സേത്താന കയ്യിലായിരുന്നു. നാം എബ്രായർ രണ്ടാം അദ്ദേഹത്തിൽ വായിക്കുമ്പോൾ മരണത്തിന് അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്തിലേക്ക് ജീവപരുന്ത് മരണഭയത്തിലായിരുന്നവരൊക്കെയും വിടിവിച്ചു. ഇപ്പൊ ഉയർത്തുന്നതിന് ശേഷം കത്തോ പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇത് എന്തേക്ക് ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന് താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഇതേ കാര്യത്തിന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസുകളാണ്. സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ പാപസംബന്ധമായിട്ട് പാപത്താൽ മരിച്ചിരിക്കുന്ന നമ്മളോട് പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു പറയുകയാണ്, അവൻ ഞാൻ പുനരുദ്ധാനം ജീവനുമാകുന്നു. നീ മരിച്ചിരിക്കുകയാണെന്ന് എന്റെ സോൾ നിനക്ക് മനസ്സിലായാൽ, അതെങ്ങനെ ബൈബിളിൽ കൂടുതൽ മനസ്സിലാക്കുന്നു, അതേസമയത്ത് നിന്റെ പ്രാണന് പാപത്തിന്റെ ശക്തി കടന്നു വന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മ പാപത്തിന്റെ ശിക്ഷ മരണമാ നിനക്ക് മനസ്സിലാക്കി തരുമ്പോൾ നീ അവിടെ ഇവിടെ ഓടേണ്ട ആവശ്യമില്ല. നിനക്ക് പേഴ്സണൽ ആയിട്ട് നിന്റെ സൃഷ്ടാവ് ദൈവം തന്നിരിക്കുന്ന പ്രോമിസ് ആണ്. പബ്ലിക്കായിട്ട് കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്നല്ല, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും തന്നിരിക്കുന്ന പ്രോമിസ് ആണ്. യെസ്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്തോത്രം. ജീവിച്ചിരുന്ന എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. അപ്പൊ ജീവിച്ചിരുന്നുകൊണ്ട് അവന് വിശ്വാസം എന്ന് പറഞ്ഞ അവൻ ഹൃദയത്തിൽ മരണത്തിന്റെ പാതാളത്തിന് താക്കോലുള്ളവനായി നമ്മുടെ ഹൃദയത്തിലും വാഴണം. ഇതാണ് ഫെയ്ത്ത്, അൺവേവറിങ് കോൺഫിഡൻസ്. അപ്പൊ മരണം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, മരണത്തിന്റെ അവസ്ഥ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുമ്പോൾ, നാം ആരിൽ ആശ്രയിക്കണം? ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിലോ. മരണത്തിന്റെ പാതാളത്തിന് താക്കോലുണ്ടെന്ന് പറഞ്ഞവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല, ഞാൻ തന്നെ പുനരുദ്ധാന ജീവനുമാകുന്നു. ഫ്രീ ഓഫർ. ഇതിന് വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നതാണ്. ഇതാ വിശ്വാസം എന്ന് പറയുന്നത്. എന്തോ ഒരു നോളജ് ഉള്ള ബൈബിൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഇതിലെ ഡോക്ടേഴ്സ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഈ പാസ്റ്റർ ശരിയാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഉയർത്തെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിച്ചു നോക്കുക. അപ്പോഴറിയാം നിങ്ങളുടെ അധികാരം എന്താണെന്ന്, അപ്പോഴറിയാം സ്വർഗത്തിന് ഭൂമി അധികാരം എന്താണെന്ന്. ഇതിനാണ് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് അവഗണിച്ച് കളയാനുള്ളതല്ല, വളരെ വ്യക്തമായിട്ട് കൊറേ നിലയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവനാൽ നാം ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അങ്ങനെ 100 കണക്കിന് പ്രോമിസുകള് ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അവന്റെ അടിപ്പടലാൽ നമുക്ക് രോഗസൗഖ്യം വന്നുമിരിക്കുന്നു. യെസ്, രോഗത്തിലേക്ക് പോകും, രോഗമുണ്ടാകില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. രോഗത്തിലേക്ക് പോകുമ്പോൾ, മരണ മുഖാമുഖം വരുമ്പോൾ, കർത്താവേ നീ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ചിരുന്നത് സകല ചരാചരത്തെ സൃഷ്ടിച്ചതാണ്. നീ ദൂതന്മാർ തനക്കെതിരായി നിന്നപ്പോൾ നീ അവർക്ക് വേണ്ടി പ്രാശ്ചിത്തം ഒരുക്കിയില്ല. മനുഷ്യരായി ഞങ്ങളെ തെറ്റ് ചെയ്തപ്പോൾ നീ ഞങ്ങളെ ശിക്ഷിക്കുകയല്ല ചെയ്തത്, നീ തന്നെ പ്രാശ്ചിത്തമായി ചെയ്തത് നിന്റെ സ്നേഹത്തെ നീ വെളിപ്പെടുത്തിയല്ലോ, നീ നടത്തിയെടുത്തല്ലോ. നിന്ന് നീ സ്വർഗത്തിലെ ഭൂമി സകല അധികാരമുള്ളവനായി മരണത്തെ ജയിച്ചവനായിട്ട് മരണത്തിന്റെ പാദത്തിൽ താക്കോലുകളായിട്ട് വാഴുന്നല്ലോ. നീ എന്റെ സ്നേഹിതൻ, കർത്താവേ നീ എന്റെ ബലഹീനത എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് മരണഭീതി വരുന്നുണ്ടോ, എനിക്ക് ചിന്താപട്ടി വരുന്നുണ്ടോ. ഐ കാനോട്ട് ഓവർകം, പ്ലീസ് ഹെൽപ് മീ ടു ഓവർകം. ഈസ് റെഡി, ഈസ് വെരി നിയർ ടു യു, ജസ്റ്റ് റിസീവ് ഹിം. ഹല്ലേലൂയ. ആ വേവറിങ് ചെയ്തതാണ് നമ്മുടെ പേഴ്സണാലിറ്റി, അതാണ് നമ്മുടെ സെൽഫിന്റെ സ്വഭാവം. ജസ്റ്റ് അക്നോളജ് ദാറ്റ് ലോർഡ് യെസ് എനിക്കറിയാം, എനിക്ക് മനസ്സിലായി കർത്താവ് ഞാൻ ഇത്രയ്ക്കുള്ളൂ, നിന്നെ കൂടാതെ എനിക്കൊരു ജീവനില്ല, നിന്നെ കൂടാതെ ജീവിതമില്ല. ഈ ഫെയ്ത്തിനെ കുറിച്ച് കൊണ്ട് വളരെ ആഴത്തിൽ പറയേണ്ടതുണ്ട്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ നോളജ് മാത്രം പിടിച്ചു വെച്ചിരിക്കുക, കുറച്ച് സാൻമാരിക പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമ്പോൾ കാരണം ഞാൻ ക്ലീനാ. നോ, യു കാനോട്ട് ബി റൈഷ്യസ് ബൈ യുവർ ഓൺ വർക്സ് അൺലെസ് അതർവൈസ് ക്രൈസ്റ്റ് ലിവിങ് ഇൻ യു and he makes you righteous. അവന്റെ righteousness ആണ് സ്വർഗം നമുക്ക് കണക്കിടുന്നത്. മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് 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 പല പ്രവർത്തികളിൽ കൂടെ നീതീകരിക്കപ്പെടുവാൻ നോക്കുകയാണ്. ഇമ്പോസിബിൾ. ദൈവിക ഭരണകൂടം
അത് സമ്മതിക്കില്ല. കാരണം എന്താ? ക്രിസ്തുവിനെ പുകഴ്ത്താൻ വേണ്ടി മാത്രമല്ല, ദൈവരാജ്യം എറ്റേണലാണ്, അതിനകത്ത് ഇമ്പ്യൂണിറ്റി ഇല്ല. പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, പാപത്തെ ക്രിസ്തുവിനാൽ മറക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇനിയും ലളിതമായിട്ട് പറയണമെന്ന് എനിക്ക് ആകെ തോന്നുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് ഫെയ്ത്തിനെ കുറിച്ച് വീണ്ടും ഡീപ്പായിട്ട് പറയാൻ പറയുകയാണ്. സ്തോത്രം. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നാം തന്നെ പരീക്ഷിച്ചറിയേണ്ടവരാണ്. നമ്മുടെ പ്രാണന്റെ നിത്യതയെ കുറിച്ചുള്ള വിഷയമാണ് വിശ്വാസ കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. ഫെയ്ത്ത് മാത്രമല്ല, അറ്റോൺമെന്റ് നടന്നു കഴിഞ്ഞു, റിപ്പന്റൻസ് നമ്മുടെ പാർട്ടാണ്, ഫെയ്ത്ത് നമ്മുടെ പാർട്ടാണ്, ഇനിയുണ്ട് അവരാണ് നിൽക്കുന്നത്. സാങ്ക്ടിഫിക്കേഷൻ, പെർസിവറൻസ്, ഇനിയാണ് ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ നടക്കുന്നത്. ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ അക്കംപ്ലിഷ് ആകണമെങ്കിൽ നാം ക്രിസ്തു വിസ്തരമായിട്ട് വസിക്കാനാണ്. ഏത് ബുദ്ധിമുട്ട് വന്നാലും കർത്താവ് ഈ ബുദ്ധിമുട്ടിന് കൂടെ ഒക്കെ നീ കടന്നു പോയതാ. മരണം വന്നാൽ നിന്റെ മുഖാമുഖം മരണം വന്നപ്പോൾ നീ പിന്മാറിയില്ല. പിതാവേ നിന്റെ നിറവേറട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ മരിക്കാറില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്താ? ഞാൻ തന്നെ പുനരുദ്ധാരം ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. വന്നാൽ നമ്മളെ ബലപ്പെടട്ടെ, ക്രിസ്തു നമ്മളെ വസിക്കട്ടെ, പുനരുദ്ധാരം ജീവനുമായിട്ട് വസിക്കട്ടെ, മരണത്തെ ജയിച്ചാലും വസിക്കട്ടെ, മരണത്തിൻ്റെ പാതാളത്തിൽ താക്കോലുണ്ട് വസിക്കട്ടെ. ഞാനത് അനുഭവിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ ശബ്ദം ഡയറക്റ്റ് അറിയുന്നവർക്ക് അറിയാം എന്നെ. സ്തോത്രം. ധൈര്യപ്പെടുക. വിശ്വാസം എന്താണെന്ന്, നിങ്ങൾ ഇതുവരെയുള്ള വിശ്വാസം മറ്റേതെങ്കിലും ബ്രേക്ക് ഇറ്റ്, ബ്രേക്ക് ഇറ്റ്. അക്സെപ്റ്റ് ക്രൈസ്റ്റ് ടു ലിവ് ഇൻ യു, റിസീവ് ഹിം. അതാണ് ഫെയ്ത്ത്. അവനും നിങ്ങൾ സ്വീകരിച്ചിട്ട് അവനുമായിട്ട് ഓരോരോ റിലേഷൻ. ധൈര്യപ്പെടുക. ഈസ് നിയർ ടു യു. ശത്രുക്കളായി തീർന്നപ്പോൾ, ലൂസിഫർ തങ്ങൾ ശിക്ഷ ചെയ്ത് തെറ്റ് ചെയ്തപ്പോൾ അതികഠിനമായ ക്രോധത്തെ വെളിപ്പെടുത്തി ദൈവം അവൻ്റെ കീഴിലെ ഭരണം കൂടുതൽ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. ഈ പ്ലാനറ്റുകൾ മുഴുവനും വോയിഡായി കിടക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അതേപോലെ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ദൈവം ക്രോധമല്ല വെളിപ്പെടുത്തിയത്, തൻ്റെ ഗ്രേസ്, താൻ അറ്റോൺമെന്റ് ആകാൻ പോകുന്ന കാര്യമാണ് വെളിപ്പെടുത്തിയത്. ഇത്രമാത്രം സ്നേഹിക്കപ്പെടുന്നവരാണ് നാം. അതുകൊണ്ട് അപ്പുത്രനോട് അനുരൂപരായി തിരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു അവസരം തരുമ്പോൾ, ജസ്റ്റ് ഡോണ്ട് ഗോ എവേ. അവൻ നമ്മളെ നശിപ്പിക്കാനല്ല, അവനെ പോലെ നമ്മെ ആക്കി തീർക്കവനാണ്, നമ്മെ രക്ഷിക്കുവാനാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഈ ചർച്ചിനെയാണ് ഇനി അടുത്ത വിഷയം നമ്മൾ മെയിൻ വിഷയങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. ഈ ചർച്ചിനെ എങ്ങനെയാണ് പണിതെടുക്കുന്നത്, ചർച്ചയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിക്ക് മുമ്പ് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു വിശ്വാസത്തിന്റെ കുറച്ചുകൂടി ഡെപ്ത്തിലേക്ക് പോയാലേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മെ അവരോട് സദൃശ്യന്മാരാക്കി തീർത്തെന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. ഹല്ലേലൂയ. തുല്യ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ അവൻ എത്രമാത്രം ഡിവൈൻ ആയിരിക്കുന്നോ അതേപോലെ നാം ഡിവൈൻ ആകണം. അപ്പൊ അവൻ ഡിവൈൻ ആയിരിക്കുന്ന പോലെ ഡിവൈൻ ആയിരിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, നമുക്ക് വേണ്ടി പാപ പരിഹാരമായിരുന്ന ക്രിസ്തു യേശു. അപ്പോൾ അവനാൽ നാം നിറയപ്പെടുക. അവനാൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ അവനുള്ളതായിട്ടുള്ള ഗ്ലോറി നമ്മളിലേക്ക് വരും. ഇത് ഞാൻ ബുദ്ധി കൊണ്ട് പറയുന്നതല്ല, അതാണ് സെക്കൻഡ് കൊരിന്ത്യൻസ് 3:8 നാം വീണ്ടും വീണ്ടും പറയാറുണ്ട്. കൃപമേ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ബലഹീനത ഹോളി സ്പിരിറ്റ് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ, നമ്മൾ തന്നെ വായിച്ചു വിശ്വാസത്തെ കുറിച്ചുകൊണ്ട് കൊരിന്ത്യരിൽ നാം വായിച്ചത് അവരിതാ ക്രിസ്തു യേശുവേ. ദൈവം അവൻ നമുക്ക് എന്താണ് നീതിയും ജ്ഞാനവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ ഫെയ്ത്തിനെ കുറിച്ച് നാം പറഞ്ഞിരിക്കുന്നത് സ്തോത്രം, ക്രിസ്തുവിൽ നാം ആശ്രയിക്കുമ്പോൾ. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു വിഷയങ്ങൾ ബൈബിളിൽ കൂടെ ക്രിസ്തുവിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അത് അവന്റെ പേഴ്സണലി ഇപ്പോൾ ഉയർത്തേണ്ട സ്വർഗത്തിൽ മഹിമയുടെ വരുന്നത് മാത്രം സ്വർഗത്തിന് ഭൂമിയിലെ സകല അധികാരങ്ങളവനെ വാഴുന്ന ക്രിസ്തുവിൽ ചാരിക്കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഈ ബൈബിളിൽ തിരുവെഴുത്തുകളാൽ മാറ്റമില്ലാത്ത വചനത്താൽ നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഓരോ പ്രോമിസുകളും അക്വയർ ചെയ്യുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ക്രിസ്തുവിൽ നമുക്ക് എന്ത് നീതീകരണമുണ്ട്, ജസ്റ്റിഫിക്കേഷൻ. ആ വിശ്വസിക്കുന്ന മൂവ്മെന്റ് നമ്മുടെ പാപം ക്ഷമിച്ച് കെട്ടിയതായിട്ടല്ല, ക്രിസ്തു ഒരു കാലത്തും പാപം ചെയ്യാത്തതുപോലെ നമ്മെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് ദൈവിക ഭരണകൂടം കണക്കിടുന്നത്. സോ വൺസ് വി ബിലീവ് ഇൻ ക്രൈസ്റ്റ്, വൺസ് വി റിലൈ ഓൺ ക്രൈസ്റ്റ്,
hand over our life, our soul to Christ in person. So he became our righteousness. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകേണ്ട ആവശ്യകതയുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. യോഹന്നാന്റെ സുവിശേഷം ചാപ്റ്റർ 11. ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം അല്പമായിട്ട് അത് പറഞ്ഞു പോയി. ജോൺ ചാപ്റ്റർ 11 ലാസറിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ മാർത്തയോട് മറിയോട് മാർത്തയോട് സംസാരിക്കുന്ന വിഷയം സംസാരിക്കുന്നതാണത്. ഹല്ലേലൂയ. ട്വന്റി തുടങ്ങി വായിക്കാം. ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 20 ഓൺവേഴ്സ്. യേശു വരുന്നത് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പിച്ചിരുന്നു, മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴോ നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം എനിക്ക് നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിക്കരുത് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് തിരുവേദനകളിൽ കൂടെ ഡിവൈൻ ഗവൺമെന്റ് ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോമിസ് ആണ്. എങ്ങനെയാണ് വിശ്വാസത്താൽ നാം ഇതിനെ പ്രാപിക്കുന്നത്? ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സോള് മരിച്ചിരിക്കുകയാണെന്നും ഇതിനൊരു റിസറക്ഷൻ ആവശ്യമുള്ളത് നമ്മൾക്ക് നമ്മുടെ ഇന്റലക്ച്വൽ നമുക്ക് മനസ്സിലാകണം. അപ്പോൾ ദൈവബന്ധം പറഞ്ഞിട്ട് ബാബു ചെയ്ത് നെയ്യ് മരിക്കും, ഏകനുസരിച്ചാണ് എല്ലാവരും ഭാര്യകളായി തീർന്നു, ഇങ്ങനെ തിരുവെട്ടുകൾ ശരിയാണെന്ന് പറഞ്ഞത് കൊണ്ടോ അതിൽ വിശ്വസിച്ചത് കൊണ്ടോ നമ്മുടെ സോള് മരിച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. വെള്ളം ദാഹത്തിന് വെള്ളശമനം, വെള്ളം കുടിക്കുന്നത് ദാഹശമനം ഉണ്ടാക്കുന്നത് നമ്മൾ തീരെ പഠിച്ചുകൊണ്ടോ വെള്ളം എങ്ങനെയാണ്, വെള്ളം എങ്ങനെയാണ് ദാഹത്തെ ശമിപ്പിക്കുന്നത്, ഈ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആകുന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ദാഹം ഡെവലപ്പ് ആകണം, വെള്ളത്തിന്റെ ഒരു നെസസിറ്റി ഡെവലപ്പ് ആകണം. അപ്പൊ നമ്മുടെ ത്രോട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്കറിയാം വെള്ളം എടുത്തു കുടിക്കാം. അപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. യെസ്, നമ്മുടെ ത്രോട്ട് ഡ്രൈ ആകുമ്പോൾ ദാഹശമനമായിട്ട് വെള്ളം എടുത്തു കുടിച്ചാൽ മതി. We know that we know experience. പിന്നെ ഒരിക്കലും മാറില്ല. വെള്ളം കുടിക്കാൻ ആവശ്യം പിന്നെയും വരും, പിന്നെയും ദാഹം വരും, പിന്നെയും നെസസിറ്റി ഡെവലപ്പാ. നമ്മൾ ഇവിടെ വേറെ എവിടെയും ഓടിപ്പോകുകയില്ല. ഉടനെ വെള്ളത്തിന്റെ റിസോഴ്സ് എവിടെയാണോ അവിടെ പോയി നമ്മൾ വെള്ളം എടുത്തു കുടിക്കും. ഇതേപോലെ തന്നെ നാം നമ്മളിൽ പുനരുദ്ധാനത്തിന്റെ ആവശ്യകതയുണ്ട്. വർഷ പാപത്തിന് അടിമത്തത്തിലായപ്പോൾ നമുക്കത് ആര് വെളിപ്പെടുത്തണം? ഹോളി സ്പിരിറ്റ് വന്ന് വെളിപ്പെടുത്തണം. അപ്പൊ എന്റെ ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ഞാൻ കാത്തിരിക്കണം എന്നല്ല എന്റെ അർത്ഥം. ഹോളി സ്പിരിറ്റ് തിരുവേദത്തിൽ കൂടെ എഴുതി തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തിരുവേദത്തിൽ കൂടെ മനസ്സിലാകും, യെസ്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ട് ഈ മരിക്കണം. അപ്പൊ എന്റെ സോള് മരിച്ചിരിക്കുകയാണ്. കർത്താവ്, എനിക്കൊന്ന് വെളിപ്പെടണം, എനിക്കൊന്ന് മനസ്സിലാകണം. നീ തന്നെ പുനരുദ്ധാന ജീവനുമാകുന്നു. ഇപ്പോൾ ഉയർത്തേണ്ടെങ്കിൽ ഇപ്പോൾ മഹിമയുടെ വലത്താകുന്ന നീ എന്റെ പുനരുദ്ധാനമാകുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനിൽ പേഴ്സണലിൽ ആശ്രയിക്കുമ്പോൾ അവന്റെ പുനരുദ്ധാന ശക്തി നമ്മുടെ സോണിലേക്ക് കടന്നു വന്ന് നാം ഉയർത്തെഴുന്നേൽക്കണം. അതാണ് പറഞ്ഞ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ സ്വർഗസ്ഥലങ്ങളിലിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് കൺവേർഷന്റെ സമയത്ത് നടക്കുന്നു. എന്നാൽ തുടർന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നതാണ് സ്തോത്രം. ജീവിച്ചിരുന്ന എന്നെ വിശ്വസിക്കുന്നവർ, അപ്പോൾ പുനരുദ്ധാനം ായിരിക്കുന്ന ക്രിസ്തു നമ്മളിൽ കടന്നു വന്നു. He himself is our resurrection. ഇത് ദൈവസഭ മറന്നു പോയിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് പഠിക്കും, സൺഡേ സ്കൂളിലൊക്കെ പഠിക്കും. ഉയർച്ചത്തിന്റെ കർത്താവുമായി പുനരുദ്ധാനമായിട്ട് മറിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല. വെള്ളം കുടിച്ചാൽ ആകെ മാറുന്ന പണിക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. വെള്ളം എന്താണ്, അതിനെന്താ കെമിക്കൽ കണ്ടൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ദാഹത്തെ ശമിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ത്രോട്ട് ഡ്രൈ ആവുന്നത്, ഇതിലൊക്കെയുള്ള സയൻസ് ഒക്കെ നമുക്ക് പ്രസംഗിക്കാൻ ബുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇത് അനുഭവിക്കാത്തോടത്തോളം ഇത് എക്സ്പീരിയൻസ് ആകുന്നില്ല. ഒരിക്കലും എക്സ്പീരിയൻസ് ആയാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകില്ല. എപ്പോൾ വെള്ളം വന്നാലും വെള്ളം എടുത്ത് കുടിക്കും. ഇതേപോലെ ജീവിച്ചിരുന്ന് എന്നെ വിശ്വസിക്കുന്നവർ, അതിന്റെ ഒരു നെസസിറ്റി ഇല്ലായ്മയെങ്കിൽ ജീവിച്ചിരിക്കുന്നവൻ, അതായത് ക്രിസ്തുവിനാൽ പുനരുദ്ധാനം പ്രാപിച്ചവന് വീണ്ടും ആ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആവശ്യകത ഉള്ളത് കൊണ്ടാണല്ലോ നെക്സ്റ്റ് വേഴ്സ് പറഞ്ഞിരിക്കുന്നത്,
ഒരു നാളും മരണം കാണുകയില്ല. Because he is the life. ഇത് ദൈവസഭ മനസ്സിലാക്കണം. ഇതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്ന് ഞാൻ ഈ വാക്യം പഠിച്ചതുകൊണ്ടോ ഈ വാക്യം ശരിയാണെന്നോ ഇത് പരിശുദ്ധാത്മാവ് എഴുതിയാണെന്നോ ആകാശം ഭൂമി ഒഴുകിപ്പോയാൽ ഈ വാക്യം ഒഴുകിപ്പോകില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലാകുന്ന സോളനെ മനസ്സിലാകുമോ? ഐ നീഡ് ക്രൈസ്റ്റ് നൗ. റിസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ക്രിസ്തു എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. മൈ സോൾ ഇസ് വീക്ക്, മൈ സോൾ ഇസ് ഡ്രൗണിംഗ്, മൈ സോൾ ഇസ് ത്രസ്റ്റിംഗ്. ഐ നീഡ് ക്രൈസ്റ്റ് നൗ. ഈ സമയത്ത് നാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിടിച്ചാസ്രിച്ച് കർത്താവേ ഐ നീഡ് യുവർ ലൈഫ് നൗ. അപ്പോഴാണ് നമ്മുടെ സോൾ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ സോൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുക. നമുക്ക് എല്ലാവരുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ വീക്കായി പോവുകയാണ്, ഫെയ്ത്തിന് വീക്കായി പോവുകയാണ്, നമ്മുടെ പ്രത്യാശയിൽ വീക്കായി പോവുകയാണ്, സംശയ ശത്രുവോട് എന്തൊക്കെയാണ്. അപ്പൊ കഥ പറഞ്ഞിരിക്കുന്നതാണ് ജീവിക്കുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം. അപ്പോൾ ഇതെല്ലാം വ്യാജ്യമായി പല പല തീരുകൾ കൊണ്ടുവന്ന് ഏക മനുഷ്യ പാപം പാപത്തെ മരണം ലോകത്തിൽ കടന്നു വന്നു. അപ്പോൾ man is the cause of sin. Appo adinu kaaramayittu one man Christ becomes sacrifice, so everybody will be saved without any act of us ennu parayikondu kavalippikkunna vanchakaranu. Angriyana ee mahanapranna kaaryam undu jeevichirunnenne vishwasikkunnavar oru naalu maranam kaanukayilla. Appo faithil engeniyanu nam sweekarikkunnathu nam Christuvil aasrayikkunna samayathu namukku manasile nammude soolare avastha endanu parishuddhaathma namukku velippeduthunnu. കാര്യകാല പാപങ്ങൾ നമുക്ക് എന്താണ് വെളിപ്പെടുത്തിയിട്ടുന്നു, നമുക്ക് ഓർമ്മ തന്നു, നാം അറിഞ്ഞിരുന്നാൽ പക്ഷെ നമുക്ക് ഓർമ്മ തന്നു. അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, ശിക്ഷ എന്താണെന്ന്, ന്യായവിധി എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി. ഇതിന്റെ ഏക സൊല്യൂഷനായി ക്രിസ്തുവിനെ നമ്മൾ സോളി വെളിപ്പെടുത്തിയപ്പോൾ നാം വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന മാപ്പേടയെ പോലെ ക്രിസ്തുവിനെ സ്വീകരിച്ചു. പക്ഷെ തുടർന്ന് പോകുമ്പോഴും ദൈവത്തിന്റെ വചനം മാറുന്നില്ല, ദൈവത്തിന്റെ ജസ്റ്റിസ് മാറുന്നില്ല. അറിയാതെ കൊണ്ട് നമുക്ക് സ്ലിപ്പ് സംഭവിച്ചാലും ഇതേ അവസ്ഥയിൽ പോയാണ്. അവിടെയാണ് പറഞ്ഞ അതിനെ പുനരുദ്ധാരണം ചെയ്യണം. ഇത് വൺ ടൈം ആക്ട് അല്ല, എവരി ടൈം, എനി ടൈം. നമ്മുടെ കോൺഷ്യസ്നെസ് പരിശുദ്ധമാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത് കുറ്റം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ഭാവത്തിൽ, നമുക്ക് എവിടെയെങ്കിലും ക്രിസ്തുവിന്റെ അകത്തെയാണെങ്കിലും നീ ഏതിൽ വീണിരിക്കുന്നത് ഓർത്ത് നീ അയ്യോട്ട് മാനസാന്തരപ്പെട്ട് ആദ്യം പ്രവൃത്തി ചെയ്യുക, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, ആ ഫസ്റ്റ് ലെവലിലേക്ക് മടങ്ങി വരിക. അങ്ങനെയാണ് ഞാൻ തന്നെ പുനരുദ്ധാരണം ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നിയല്ല. അപ്പോൾ നമ്മുടെ കട്ടതിലോ നമ്മുടെ ഞെരുക്കുകൾ നമ്മുടെ സോൾ വീക്കാകുമ്പോൾ നാം ഫെയ്ത്തിൽ താഴോട്ട് പോകുമ്പോൾ കത്തോലിക്ക ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ വിശ്വാസത്തെ ക്ഷമിക്കണമേ. കർത്താവ് ഒരേ ഒരു വഴിയുള്ളോ ഈ വിൽക്ക് മോർ ആൻഡ് മോർ റൈറ്റ്. ഇതുപോലുള്ള വചനങ്ങളിൽ കൂടെ, ഇതുപോലുള്ള പ്രസംഗങ്ങളിൽ കൂടെ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് ലൈറ്റ് തന്നുകൊണ്ടിരിക്കും. ആ ലൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ അത് സ്വീകരിക്കുക. അതാണ് ഏത് മനുഷ്യനെയും പ്രാശിപ്പിക്കുന്ന സത്യവെളിച്ച ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കഴിഞ്ഞ ശേഷങ്ങള് നമ്മുടെ കൂട്ടായ്മകളിൽ കൂടെ അവ നമ്മളോട് സംസാരിക്കും. ഞാൻ തന്നെ ഒരു ധാരിച്ചു എനിക്ക് വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും, ജീവിക്കരുത് വിശ്വസിക്കുന്നവൻ ഒരു നാള് മരണം കാണുകയില്ല. അപ്പൊ ആ ഫെയ്ത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഇപ്പോൾ മഹിമയുടെ വലത്തുമാക്കിയിരിക്കുന്ന ക്രിസ്തുവിനെ ഈ നമ്മുടെ മൺകൂടാരത്തെ സ്വീകരിച്ച് മരിക്കാതെ എന്തേക്ക് ജീവിച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് കൂടുതലാൻ പറ്റും എന്ന് ബൈബിൾ പ്രോമിസ് ചെയ്തിരിക്കുക. അപ്പൊ ഇതിൽ മനസ്സിലാക്കി നമ്മുടെ അറിവിൽ വന്നു. ഇത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ വീക്ക്നെസ്സുകളിൽ നമുക്കറിയാം നമ്മുടെ സോൾ വീക്കാവുന്നു, നമ്മുടെ ഫെയ്ത്ത് വീക്കാവുന്നുണ്ട്. പ്രതികൂലം നമ്മൾ പലപ്പോഴും അടിമപ്പെടുത്തി കളയുന്നുണ്ട്. അവിടെ നമുക്ക് എന്താ വേണ്ടത്? അടിമപ്പെട്ടു പോകാൻ നമുക്ക് വി മസ്റ്റ് നീഡ് ക്രൈസ്റ്റ് ആസ് അവർ റിഡീമർ. കർത്താവേ എന്നെ സ്ലിപ്പ് പോലെ ഞാൻ പലപ്പോഴും അകത്ത് അടിമപ്പെട്ടു പോവുകയാണ്, ഞാൻ പലപ്പോഴും മനുഷ്യർക്ക് അടിമപ്പെട്ടു പോവുകയാണ്, പലപ്പോഴും പ്രാർത്ഥന മുടങ്ങിപ്പോകും, വല ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഞാൻ എനിക്ക് റിഡീമർ ആവശ്യമാണോ? നമുക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ഞാനും ശുദ്ധീകരണം വീണ്ടെടുപ്പുമായി തോന്നുന്നു. പറയുന്നത് ഈ ഹിസ്റ്റോറിക്കൽ നോളജ് അല്ല, പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ ഫുൾ റിസോഴ്സ് ഉള്ളവനായ ക്രിസ്തുവിന് അവനെ നിറവിൽ നിന്ന് കൃതമേ കൃത പ്രാപിച്ച് നമുക്ക് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടാം. നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള സകലത്തിന് ഫുൾനെസ് അവനുണ്ടോ? ജസ്റ്റ് ബിലീവ് അവരെ കത്തോവേ എന്നിടിയുണ്ടോ? നിന്ന
എന്നെ പുരട്ടാൻ എനിക്ക് ഇപ്പോൾ ആവശ്യമാണ്. അവൻ ഫ്രീ ആയിട്ട് തരുന്ന പ്രോമിസാണ്, ഫ്രീ ആയിട്ട് നമ്മൾ തരുന്ന പ്രോമിസ്. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ ഫെയ്ത്തിൽ കൂടെ നാം കണ്ടിന്യൂ ചെയ്താൽ അതിരിക്കുന്നതാണ് ജീവിതത്തിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം നടക്കില്ല. മരണം എന്താണ് സ്പിരിച്വൽ ഡീക്ക് നമുക്കറിയാം, നമ്മുടെ ഇന്റലക്ട് നമുക്കറിയാം. എന്റെ ഫെയ്ത്ത് ഡീക്കാവുന്നുണ്ട്, എന്റെ കോൺഫിഡൻസ് ഡീക്കാവുന്നുണ്ട്, എന്റെ ഹോപ്പ് ഡീക്കാവുന്നുണ്ട്. അവർന്നിരിക്കുന്ന ഞാൻ തന്നെ ഒരു നാളും ചെയ്യും, ഞാൻ തന്നെ ഒരു നാളും ചെയ്തു. പണ്ടേ മാറ്റല്ല, ഏതിട്ടാലും ഏതിട്ടാലും The door is open. Hallelujah. അതാണ് ആ സമാഗമ കൂടാരത്തിന്റെ ആ പിക്ചർ നമ്മുടെ മനസ്സിൽ കൊണ്ടുവെക്കാൻ. ആ ഡോറുണ്ട്, ആ ഡോറിന്റെ നാല് കൂടുകളിലാണ് നിർത്തിയിരിക്കുന്നത്. അത് നാല് സുവിശേഷങ്ങളെ കാണിക്കുന്നുണ്ട്. ആ സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് ഘോഷിക്കപ്പെട്ട ക്രിസ്തുവിനെ സാധ്യമല്ല. ആ ഘോഷിക്കപ്പെട്ട ക്രിസ്തു നാം വെളിപ്പെട്ട് കിട്ടി നാം ആ ഡോറിനോട് പ്രവേശിച്ചോ ആദ്യം കാണുന്ന യാഗപീഠമാണ്. ആ യാഗപീഠത്തിൽ ഞാൻ പ്രകാശം വരുന്നതാണ് ഘോഷിയെ വെളിപ്പെടുത്തുന്നത്. ആ യാഗപീഠത്തിലാണ് ഘോഷ, അതായത് കാൽവരി ഘോഷ നടക്കാൻ പോകുന്ന സംഭവത്തെ അനുസ്മരിക്കുന്നതാണ് യാഗപീഠം. നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ സ്വർഗ്ഗ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവ്. വിശ്വാസത്തെ ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ, വിശ്വാസത്തെ ബലപ്പെടുത്തിയാട്ടെ കർത്താവ്. ഞങ്ങളുടെ അല്പവിശ്വാസങ്ങളെ, അവിശ്വാസങ്ങളെ കർത്താവ് നിക്ഷേപിച്ച് നിന്റെ ദീർഘക്ഷമയും നിന്റെ സ്നേഹ നിമിത്തം അക്കൂശിനെ കർത്താവ് മഹത്വപ്പെടുത്തിയാട്ടെ, അപ്രാശ്യത്വത്തെ മഹത്വപ്പെടുത്തിയാട്ടെ കർത്താവ്. വേറൊരു മറിച്ചു പറയുവാനില്ല. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ചരിത്രയും നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ പുനരുദ്ധാന ശക്തി മനസ്സിലാകട്ടെ കർത്താവ്. ഇസ്രായേൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിനെ നിലക്കുന്ന സകല വാക്രഗതികളുള്ള രാജാക്കന്മാരും നിന്റെ ശബ്ദം കേട്ട് നിന്റെ പ്രവൃത്തികളും വിറയൽ പിടിക്കത്തക്കവണ്ണം
നിന്റെ കരച്ചിലേക്കട്ടെ കർത്താവ്. അതിരുകളെ നിന്റെ രക്തം കൊണ്ട് മുദ്രയാണ്. നിന്റെ പാദസ്പർശിച്ച ഭൂമിയാണ് കർത്താവ്, നീ വീണ്ട് വെളിപ്പെടാനുള്ള ഭൂമിയാണ് കർത്താവ്. നിന്റെ സിംഹാസനമേക്കാണ് ജെറുസലേമാണ്. അതിനെ പിടിച്ചു ജാതിയും വീട്ടും ഓടി പോവാത്തക്കവണ്ണം നിന്റെ കരച്ചിലേക്കട്ടെ കർത്താവ്. നിന്റെ വാക്യത്തിന് മാറുകയില്ല, ഇളകാതവണ നീ തട്ടിരിക്കുന്നതാണ്. അനേക കക്ഷങ്ങളിൽ കൂടി ജനം കടന്നുപോയി കർത്താവ്, അതൊക്കെ ഞങ്ങളുടെ ബുദ്ധിപ്രദേശത്തിന് വേണ്ടിയായിരുന്നല്ലോ. ഈ അജനത്തെ അനുഗ്രഹിക്കും കർത്താവ്. മഹാസൈന്യമായി തീരട്ടെ, മഹാസൈന്യമായി തീരട്ടെ. അമേരിക്ക ഗവൺമെന്റ് കത്തു തുറന്ന സകല ലൂഢന്റെ പ്രവർത്തികളെയും ഇറാന്റെ പ്രഭുവിനെ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ ഛേദിച്ച് കളയാണ്. മഹത്വ ക്രൂശിനെ കയറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നാം കേട്ടതായിട്ടുള്ള ഓരോ വചനത്തിന് മേല്, നാം എടുത്ത തീരുമാനങ്ങളിൽ മേല്, നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ മേല്, നാം ചെയ്ത ശുശ്രൂഷകളിൽ മേല്, നാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിൽ മേല്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷത വരെയും ഈ നിമിഷം തുടങ്ങി പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ചേർന്നിറങ്ങിയ ദൈവത്തെ കരങ്ങളിൽ നാം കൊരുക്കി കൊടു ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരേണം.